നമസ്കാരം. ഒമാൻ തീരത്ത് കൊമോറോസ് പതാക വെച്ച എണ്ണക്കപ്പൽ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവർക്കായി വൻ തിരച്ചിലാണ് നടക്കുന്നത്. എണ്ണക്കപ്പലിലെ 13 ഇന്ത്യൻ പൗരന്മാരുൾപ്പെടെ 16 പേരടങ്ങുന്ന ജീവനക്കാരെ കണ്ടെത്തിയിട്ടില്ലെന്ന് ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെൻറ്റർ അറിയിച്ചിരുന്നു. ഇന്നലെ ഒമാനിലെ ദുഃഖത്തിന് സമീപം റാസ് മദ്രക്ക പ്രദേശത്തിന് തെക്ക് കിഴക്കായി 25 നോട്ടിക്കൽ മൈൽ അകലെയാണ് എണ്ണക്കപ്പൽ മറിഞ്ഞത്. പ്രസ്റ്റിജ് ഫാൽക്കൺ എന്ന പേരിലുള്ള കപ്പലിൽ 13 ഇന്ത്യക്കാരും 3 ശ്രീലങ്കക്കാരും അടക്കം 16 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS തേഗ് രക്ഷാപ്രവർത്തനം നടത്താൻ ഒമാനി കപ്പലുകൾക്കും ഉദ്യോഗസ്ഥർക്കും ഒപ്പമുണ്ട്. സമുദ്ര നിരീക്ഷണ വിമാനം P-8I ഇന്ത്യൻ നാവികസേന വിന്യസിച്ചിട്ടുണ്ട്. തിരച്ചിൽ രക്ഷാപ്രവർത്തനം നടത്താൻ July 15 നിർദ്ദേശിച്ച പ്രദേശത്തു നിന്ന് ഇന്ത്യൻ യുദ്ധക്കപ്പൽ പ്രവർത്തനപരമായ വഴിതിരിച്ച് വിടുകയായിരുന്നു എന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. July 16 രാവിലെയാണ് യുദ്ധക്കപ്പൽ മറിഞ്ഞ എണ്ണക്കപ്പലിനെ കണ്ടെത്തിയത് എന്നും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ഏതായാലും കാണാതായ ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.